മുഖത്ത് വിദേശ മദ്യഷാപ്പിന് അനുമതി നൽകിയ സംഭവത്തെ തുടർന്ന് നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണുമെതിരെ യു ഡി എഫ് കൌൺസിലർമാർ നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസ് സപ്റ്റംബർ മൂന്നിന് ചർച്ചയ്ക്കെടുക്കും ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ലീഗ് വിമതൻ അബ്ദുൽ മജീദിന്റെ നിലപാടാണ് അവിശ്വാസപ്രമേയ ചർച്ചയിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് കൊയിലാണ്ടി അടവണ സംസ്ഥാന പാതയോരത്ത് അഗസ്ത്യൻമൊഴി പെരുമ്പടപ്പിൽ വിദേശ മദ്യശാലയ്ക്ക് നഗരസഭ ലൈസൻസ് നൽകിയ സംഭവത്തിൽ നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണുമെതിരെ യു ഡി എഫ് കൌൺസിലർമാർ നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസാണ് സെപ്റ്റംബർ മൂന്നിന് ചർച്ചയ്ക്കെടുക്കുക യു ഡി എഫ് കൗൺസിലർമാരായ പതിനൊന്ന് പേരാണ് ചെയർമാൻ പി ടി ബാബുവിനും വൈസ് ചെയർപേഴ്സൺ കെ പി ചാന്ദിനിക്കുമെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് ലീഗ് വിമതന്റെ പിന്തുണയോടെ സി പി എം ഭരണം നടത്തുന്ന നഗരസഭയിൽ അവിശ്വാസപ്രമേയം ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷം മദ്യശാലയ്ക്ക് അനുമതി നൽകുന്നതിനെതിരെ ലീഗ് വിമതനും ഭരണപക്ഷത്തിന് പിന്തുണ നൽകുന്ന കൗൺസിലറുമായ അബ്ദുൽ മജീദ് നേരത്തെ രംഗത്ത് വരികയും ഭരണസമിതിക്കെതിരെ യു ഡി എഫ് ബി ജെ പി വെൽഫെയർ പാർട്ടി കൗൺസിലർമാർക്കൊപ്പം വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെ അവിശ്വാസ പ്രമേയ ചർച്ചയിലും ഇദ്ദേഹത്തിൻ്റെ നീക്കമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നഗരസഭയിലെ പത്താം ഡിവിഷൻ അഗസ്റ്റ്യൻമൊഴി പെരുമ്പടപ്പിൽ ഈ മാസം രണ്ട് മുതൽ പ്രവർത്തനമാരംഭിച്ച വിദേശ മദ്യശാല രണ്ടാഴ്ചയോളം പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു മദ്യശാലയ്ക്ക് അനുമതി നൽകരുതെന്ന പ്രതിപക്ഷത്തിൻ്റെയും നാട്ടുകാരുടെയും പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെ ഈ മാസം പതിനാലിനാണ് നഗരസഭ ലൈസൻസ് നൽകിയത് ഈ മാസം പതിനാറിന് ചേർന്ന ഭരണസമിതി യോഗത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൽകിയ ലൈസൻസ് റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ട് വോട്ടിംഗ് നടക്കുകയും പതിമൂന്നിനെതിരെ പതിനേഴ് വോട്ടുകൾക്ക് ഭരണപക്ഷം പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ അവിശ്വാസത്തിനുള്ള യു നീക്കം ഏറെ നിർണായകമാണ് ഫസൽബാബു ന്യൂസ് ബ്യൂറോ മുക്കം